കവീർ പൊന്നമ്മയ്ക്ക് വയ്യ എന്നൊരവസ്ഥ എത്തിയപ്പോൾ മുതൽ എല്ലാ പ്രേക്ഷകരും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബിന്ദു. മകൾ ബിന്ദു എപ്പോൾ വരുമായിരിക്കുമെന്നാണ് ഭൂരിഭാഗം പേരും ചോദിച്ചുകൊണ്ടിരുന്നത്. മകൾ ബിന്ദു വരുമോ എന്നുപോലും പലരും ചോദിച്ചിരുന്നു. അന്നു മുതൽ സംസാരിക്കുന്ന ബിന്ദുവിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ബിന്ദു അമ്മയെക്കുറിച്ച് എഴുതുന്ന ഒരു കുറിപ്പ് പോലെ ആരാധകർ ഇപ്പോൾ ബിന്ദുവിന് വേണ്ടി ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ബിന്ദു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് മടങ്ങിയത്. മരണസമയത്ത് അമ്മയോടൊപ്പം ഉണ്ടാകാൻ സാധിച്ചില്ല, ചിലപ്പോൾ അതായിരുന്നിരിക്കാം വിധി. അതല്ലാതെ മറ്റൊന്നും അവിടെ പറയാനില്ല. ബിന്ദുവിന് പറയാനുള്ള കാര്യങ്ങൾ ആരാധകർ ഇപ്പോൾ അവരുടെ ഭാവനയിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന അവസാനത്തെ ഒരു മാസത്തോളം കാലം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ്. എൻ്റെ കുട്ടിക്കാലത്തിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയോടൊപ്പം ഇരുന്നിട്ടുള്ള സമയമായിരുന്നു ഇക്കഴിഞ്ഞ ഒരു മാസം. ആ ഒരു മാസ കാലയളവ് എനിക്ക് വളരെയധികം സ്നേഹം തന്നു. ഞാൻ ആരാണെന്ന് എന്നെ തന്നെ മനസ്സിലാക്കിപ്പിച്ചു തന്നു. കവീർ പൊന്നം എന്ന നടിയേക്കാൾ ഉപരി ഒരു അമ്മ എന്ന സ്നേഹം എന്നിൽ ഒരുപാട് ചുരിഞ്ഞു. ആ ദിവസങ്ങളൊന്നും ഞാൻ മറക്കില്ല അമ്മേ. വളരെ ചെറുതിലെ തന്നെ ഞങ്ങളെ വളർത്താൻ ഒരുപാട് പ്രയാസപ്പെട്ട് അമ്മ ഓടിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെ പലപ്പോഴായി എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അമ്മ ഓടി വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഞാൻ അമ്മയെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഇതല്ലാതെ എനിക്ക് അമ്മയെക്കുറിച്ച് ഒന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനില്ല. ഇങ്ങനെയായിരിക്കാം ഒരു പക്ഷേ മകൾ ബിന്ദു കവീർ പൊന്നമ്മയെക്കുറിച്ച് ഒരു കവിത അല്ലെങ്കിൽ കഥ എഴുതുകയാണെങ്കിൽ എഴുതുക. അമ്മയ്ക്കൊരു തുറന്ന കത്ത്. ഇങ്ങനെയാണ് ആരാധകർ പോലും ഈ കത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിപ്പോൾ ഏറ്റെടുക്കുന്നു. ബിന്ദുവിന് അമ്മയോട് ഇത്രയും സ്നേഹമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബിന്ദുവിന് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് അമ്മയോടുള്ളത്. എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മ തന്നെയാണ്. ഒരു മോക്കും അങ്ങനെ ചെയ്യാനാകില്ല. എത്രയൊക്കെ ദേഷ്യമുണ്ടായിരിക്കാം, എത്രയൊക്കെ വിദ്വേഷമുണ്ടായിരിക്കാം, പക്ഷേ അമ്മയുടെ അവസാന നാളുകൾ ഒരു മകളെയും സംബന്ധിച്ച് അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല. അതുപോലെ തന്നെ ആയിരിക്കണം ബിന്ദുവിനും. ബിന്ദുവിനെക്കുറിച്ച് ഈ എഴുതുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതം. അത്രമേൽ തിരക്കിലായിരുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിനറിയാം ഈ ഒരു മരണ വാർത്ത ബിന്ദുവിനെ എത്രമാത്രം തളർത്തുമെന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ദൈവം ബിന്ദുവിനെ ആ സമയത്ത് കൃത്യമായി ഇവിടെ നിന്ന് അകറ്റിയത്. മരണത്തിന് 2 ദിവസം മുമ്പായിരുന്നു ബിന്ദു തിരികെ അമേരിക്കയിലേക്ക് പോയത്. അമ്മ തിരികെ വരും മാമ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കവീർ പൊന്നമ്മയെ സഹോദരൻ്റെ അടുത്താക്കി ബിന്ദു പോയത്. എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെയായിരുന്നു അവർ നീട്ടിയത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു മുൻപോട്ട് കൊണ്ടുപോയതും. അതുകൊണ്ട് തന്നെ യാതൊരു കുറ്റവും അതിനെക്കുറിച്ച് പറയാനുമില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കവീർ പൊന്നമ്മയോടുള്ള ബിന്ദുവിൻ്റെ സ്നേഹം ഈ വരികളിൽ വ്യക്തമാണ്. കവീർ പൊന്നമ്മയുടെ മകളുടെ സുഹൃത്താണോ എഴുതിയത്? അവർ എഴുതും പോലെ തന്നെയുണ്ട്. മകളുടെ കവിത അല്ലെങ്കിൽ മകൾക്ക് അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിമനോഹരമായൊരു കുറിപ്പ് എന്ന് തന്നെയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.